ചന്ദ്രൻ എന്നും എപ്പോഴും മനുഷ്യന് ഒരു അത്ഭുത പ്രതിഭാസമാണ്. മനുഷ്യന്റെ കഥകളിലും കവിതകളിലും വിശ്വാസങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വെള്ളപ്പൊട്ട് ചന്ദ്രൻ. ആ ചന്ദ്രൻ എന്ന ഗഗോളത്തിൽ കാൽ ചവിട്ടിയിറങ്ങിയിട്ട് 50 വർഷം പിന്നിടുമ്പോൾ ഒരു വനിതയെ ചന്ദ്രനിലെത്തിക്കുകയാണ് നാസയുടെ മുന്നിലെ അടുത്ത ലക്ഷ്യം. ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത് അമേരിക്കയുടെ അഭിമാനമായ നാസയാണ്. 1969 ആ സുവർണ നേട്ടം. ഇപ്പോൾ വീണ്ടും ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാസ. ഒരു വനിതയെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ് ഉന്നം. 1969 ജൂലൈ 20 അമേരിക്കൻ സമയം രാത്രി 8:17 ഭൂമിയിൽ നിന്നും 384,400 കിലോമീറ്റർ സഞ്ചരിച്ച് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങി. ഇന്ത്യയിൽ ജൂലൈ 21 പുലർച്ചെ 1:47 ആയിരുന്നു അപ്പോൾ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ചാന്ദ്രസ്പർശം എന്ന അധ്യായം കുറിക്കപ്പെടുകയായിരുന്നു അവിടെ. അമേരിക്കയുടെ അപ്പോളോ 11 പേടകത്തിലെ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രീനും ചന്ദ്രനിലിറങ്ങി. അമേരിക്കയിൽ ഇത് ജൂലൈ 20 രാത്രിയാണ്. മൈക്കൽ കോളിൻസ് പേടകം നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന് ചുറ്റും കറങ്ങി. സ്വർണലിപികളിൽ ചരിത്രം കുറിച്ച ധന്യനിമിഷം. ചന്ദ്രനിലിറങ്ങി ആംസ്ട്രോങ് ആദ്യം ചെയ്തത് ഭൂമിയിലേക്ക് ദൃശ്യങ്ങൾ അയക്കാൻ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. നീൽ ആംസ്ട്രോങ് ഇറങ്ങി 19 മിനിറ്റ് കഴിഞ്ഞാണ് എഡ്വിൻ ആൽഡ്രിൻ പുറത്തെത്തിയത്. അവർ ഇരുവരും ചേർന്ന് യാത്രാഫലകം അവിടെ പ്രകാശനം ചെയ്തു. 40 അടി ദൂരത്തിൽ ഉറപ്പിച്ച ക്യാമറ എല്ലാം ഒപ്പിയെടുത്തു. ക്യാമറമാൻ നീൽ ആംസ്ട്രോങ് ആയതിനാൽ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും ഏറെയും ഇടം പിടിച്ചത് എഡ്വിൻ ആൽഡ്രിനാണ്. ചന്ദ്രനിൽ പതിഞ്ഞ മനുഷ്യന്റെ കാൽപ്പാടെന്ന ചിത്രം പോലും എഡ്വിൻ ആൽഡ്രിന്റെ കാൽപ്പാടാണ്. അത് മറ്റൊരു ചരിത്രം. ചന്ദ്രനിൽ നടത്തേണ്ടിയിരുന്ന പരീക്ഷണങ്ങൾ നടത്തി. അമേരിക്കയുടെ പതാക സ്ഥാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ അവരോട് ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. USSRനോടുള്ള ഒരു മധുര പ്രതികാരം. നാസയുടെ അടുത്ത ടാർഗറ്റ് ആവട്ടെ 50 വർഷത്തിനു ശേഷം അല്ലെങ്കിൽ അപ്പോളോ 17 മിഷനു ശേഷം അമേരിക്ക ഒരിക്കൽ കൂടി ചന്ദ്രനിലിറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. 2024 ചന്ദ്രനിൽ ഒരു വനിതയെ ഇറക്കാനാണ് നാസയുടെ പുതിയ പദ്ധതി. ഗ്രീക്ക് ദേവനായ അപ്പോളിയുടെ സഹോദരൻ ആർട്ടെമിസിന്റെ പേരാണ് ദൗത്യത്തിന് നൽകിയിരിക്കുന്നത്. ചന്ദ്രനിൽ സ്ഥിരം പരീക്ഷണശാലയടക്കമുള്ള ഭാവി ദൗത്യങ്ങളുടെ തുടക്കമാകും ഇതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയും ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ഈ ദൗത്യങ്ങളുടെ ഭാഗമാവുന്നുണ്ട്. ഇതിനു മുന്നോടിയായി ഒരു ഗാനം തയ്യാറാക്കിയിരിക്കുകയാണ് നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ പരിശീലനം നേടുന്ന ഒരു സംഘം. ഗായിക അരിയാന ഗ്രാൻഡെയുടെ നാസ എന്ന പാട്ടാണ് റിമിക്സ് ചെയ്തിരിക്കുന്നത്. 2024 ഗായിക അരിയാന ഗ്രാൻഡെയുടെ നാസ എന്ന പാട്ടാണ് റിമിക്സ് ചെയ്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ഗാനം ഇപ്പോൾ. അതേസമയം 2024 വീണ്ടും ഒരു മനുഷ്യനെ ചന്ദ്രനിലിറക്കുക, ഒരു വനിതയെ ആദ്യമായി ചന്ദ്രനിലിറക്കുക എന്നതാണ് നാസയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. നാസയുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതുവരെ 100,000+ പേർ കണ്ടുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.